ഇന്നലെ ഉച്ചയോടെ കൊച്ചിയിലെത്തിയ സൈബർ സെൽ DYSP ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രേമം സിനിമയുമായി സഹകരിച്ച സാങ്കേതിക പ്രവർത്തകരിൽ നിന്നും മൊഴിയെടുത്ത ശേഷം മൂന്നരയോടെയാണ് അൽഫോൺസ് പുത്രന്റെ ആലുവയിലെ ഫ്ളാറ്റിലെത്തിയത്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചതും അൽഫോൺസ് പുത്രൻ തന്നെയാണ്. ഇതിനായി ഉപയോഗിച്ച കമ്പ്യൂട്ടറിന്റെ ലോഗിൻ റെക്കോർഡുകൾ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ അന്വേഷണ സംഘം പരിശോധിച്ചു. കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് അടക്കമുള്ളവ ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയമാക്കും. സിനിമയുടെ എഡിറ്റിംഗിലെയും സെൻസർ കോപ്പിയിലെയും ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിൽ കാണുകയും ചെയ്തു. തെളിവുകൾ ലഭിച്ചെങ്കിലും ആരിലേക്കും നയിക്കത്തക്ക തരത്തിൽ കൃത്യമായ സൂചന ലഭിച്ചിട്ടില്ലെന്നാണ് സൈബർ സെൽ പറയുന്നത്. സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ സാങ്കേതിക വിദഗ്ധരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടത്. അല്ലാതെ വേറെ മറ്റു നടപടികളൊന്നും. അന്വേഷണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്ന് അൽഫോൺസ് പുത്രൻ പറഞ്ഞു. വ്യാജപതിപ്പ് താനാണ് പുറത്തുവിട്ടതെന്ന വാർത്തകൾ ശരിയല്ല. താനും അൻവർ റഷീദുമായി അഭിപ്രായ വ്യത്യാസമില്ല. തന്റെ കമ്പ്യൂട്ടറിൽ നിന്നും സിനിമയുടെ പകർപ്പ് ആർക്കൊക്കെ കൈമാറിയെന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അൻവർക്കൊക്കെ എൻ്റെ ബുദ്ധിമുട്ട് അറിയാം. കാരണം ഞങ്ങളുടെയാണല്ലോ നഷ്ടപ്പെട്ടെ. ഞാനിവിടെ എൻ്റെ തിയേറ്ററിൽ കാണുന്ന സാധനം മര്യാദക്കല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോശം ക്വാളിറ്റിയുള്ള സെൻസർ കോപ്പി എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ എന്തിനാണ് ആൾക്കാർക്ക് അയച്ചു കൊടുക്കണേ? എനിക്കെന്താ വേദന. വ്യാജപതിപ്പ് പുറത്തായതുമായി ബന്ധപ്പെട്ട് പ്രേമം സിനിമയുടെ അണിയറ പ്രവർത്തകരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്ന ചെന്നൈയിലെ 4 ഫ്രെയിം സ്റ്റുഡിയോയിലും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. മീഡിയ 1 കൊച്ചി.